എല്ലാവരോടും അസ്സലാമു അലൈക്കും, വെൽക്കം ടു കിച്ചൺ പല്ലാസോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു മയോണൈസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാവശ്യമായത് രണ്ട് മുട്ടയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ വേണം. ഒരു കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത്രയും വേണ്ടി വരില്ല, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്തോറും മയോണൈസ് ടൈറ്റായിട്ട് വരും. പിന്നെ വേണ്ടത് ഗാർലിക് പേസ്റ്റാണ്. ഇതേപോലത്തെ രണ്ട് അല്ലി വെളുത്തുള്ളി പേസ്റ്റാക്കിയതാണിത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേരാതെ വെള്ളം മാത്രം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ജാറിലെ ചെറുത്, അതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് മാത്രമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോഴേ നമുക്കത് കറക്റ്റ് ടൈറ്റായിട്ട് വരുന്നത് മനസ്സിലാവും. ഇനി അടിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഈ സൈഡിലേക്കല്ല മിക്സി അടിക്കുക, ഇതിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടിക്കണം. അതായത് പൾസിൻ്റെ സൈഡിലേക്കായിട്ടാണ് നമ്മൾ അടിക്കേണ്ടത്. ഇതുപോലെ നിർത്തി നിർത്തി അടിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഗാർലിക് പേസ്റ്റ്, നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് എങ്കിലും വെളിച്ചെണ്ണയല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി വീണ്ടും അടിച്ചെടുക്കാം. ഇപ്പോൾ മയണസ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിങ്ങനെ നിർത്തി നിർത്തി അടിച്ചാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ഇതാ കണ്ടോ, നമ്മൾ എടുത്തത് ഇത്രയും ബാക്കിയാണ്. അതുകൊണ്ടാണ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. നമുക്കിതാ രണ്ട് മുട്ട വെച്ചിട്ട് ഇതാ ഇത്രയും അളവ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്രഷായിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഒലീവ് ഓയിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഒരു ടേസ്റ്റ് മാറ്റം ഒന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.